നമസ്കാരം. പി സി ജോർജ് എന്ന വ്യക്തിയെ വിടുവായൻ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് വിളിക്കേണ്ടത്? ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അവഹേളനങ്ങൾ അങ്ങ് ചൊരിയുകയാണ്. വേറൊന്നും പറയാനില്ല. കേരളത്തിൽ നിപ്പ ബാധിച്ചതുമായി ബന്ധപ്പെട്ട് അവരെ അവഹേളിച്ചതിൻ്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെതിരെ കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനടി പിന്നെയും വിമർശനങ്ങൾ അങ്ങ് ഉന്നയിക്കുകയാണ്. വിമർശനങ്ങളല്ല, അവഹേളനങ്ങൾ. അവർ പുട്ടിയിട്ട് നടക്കുന്നു. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് നടക്കുന്നു. ഇത് കാണാൻ കുറച്ച് പേരുണ്ട്. ഇതിന് തനിക്ക് സമയമില്ലെന്നാണ്. ഇയാളെപ്പോലൊരു വ്യക്തി ആരാണ് അല്ലെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്? വയറിഞ്ചാടി ഒരു മാംസപിണ്ടം പോലെ നടക്കുന്ന ഒരു വ്യക്തി ഈ നാട്ടിലെ സർവകലാ വല്ലഭനാണെന്നൊരു തോന്നൽ ഇയാളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇയാൾ ആരെയും എന്തും അവഹേളിക്കും, സ്ത്രീകളെ എന്തും പറയും. ഫ്രാങ്കോമാരെ പോലുള്ള പീഡന വീരന്മാരായ ഫാദർമാരെ ന്യായീകരിക്കും. അവരെ വിമർശിക്കുന്ന സിസ്റ്റർമാരോട് വളരെ മോശം ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കും. ഇയാൾക്കൊരു എല്ലില്ലാത്ത നാക്കുണ്ടെന്നല്ലാതെ വിവരമെന്ന് പറയുന്നത് ഇയാളുടെ അടുത്തൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഒരു വ്യക്തിയെ കേരളത്തിലെ മാധ്യമങ്ങൾ 24 മണിക്കൂറും ഒരു മൈക്ക് വേണ്ടി നടക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ വിടുവായുത്തരം കേൾക്കണമെങ്കിൽ പി സി ജോർജിൻ്റെ മുന്നിൽ മൈക്ക് കൊണ്ടുവയ്ക്കണം. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ എങ്ങനെയാണോ അദ്ദേഹം പരാമർശിക്കുന്നത്, അതുപോലെയാണ് പുറത്തുള്ള സ്ത്രീകൾക്ക് നേരെ അദ്ദേഹം പദപ്രയോഗങ്ങൾ നടത്തുന്നത്. വിവരവും വകതിരിവുമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു നേതാവ് എങ്ങനെ ഉയർന്നു വന്നു എന്നാണ്. സ്കൂളിൻ്റെ പടി കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. സ്വന്തം പിതാവ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ തിരിച്ച് അദ്ദേഹത്തെ പ്രയോഗിക്കുന്ന വാക്കും ചിലപ്പോൾ ഇതിന് സമാനമായിരിക്കുമെന്ന് തോന്നുന്നൊരവസ്ഥയുണ്ട്. ആ രീതിയിലാണ് പല കാര്യങ്ങളും. ആരെങ്കിലും തിരിച്ച് ചോദ്യം ചോദിച്ചാൽ അവരെ അസഭ്യം പറയുക, അതായത് ഒഴിഞ്ഞ പാത്രമാണ്, ഈ ഒച്ച വെച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. കേരള രാഷ്ട്രീയം എത്ര കാലമായി പി സി ജോർജിനെ കാണുകയാണ്. പൂഞ്ഞാറ്റിലെ രാജാവെന്നും പറഞ്ഞാൽ നടക്കുന്നത്. ഇത്തവണ ജനം തോപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാര്യം? ഇത് തന്നെയാണ്. ഈ വിവരക്കേടിനെ ചുമന്നവരാണല്ലോ പൂഞ്ഞാറുകാർ എന്നുള്ള ഒരു പൊതുവിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തവണ ആ ചാട്ടം അങ്ങ് നിർത്തിക്കൊടുത്തു. നേരത്തെ ഈ സംസാരമൊക്കെ കേരള രാഷ്ട്രീയം ഒരു തമാശ രൂപേണയാണ് കണ്ടിരുന്നത്. പിന്നീടാണ് അത് തിരിച്ചറിഞ്ഞത് ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതായത് അയാൾക്ക് പരിക്കേൽക്കുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ അസഭ്യം പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ഊരിപ്പോകുക എന്നുള്ള കാര്യം. എന്തെല്ലാം വിഷയങ്ങൾ പി സി ജോർജ് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. ഗൗരിയമ്മയെ തെറി വിളിച്ച ഒരു സംഭവം ഈ നാട്ടിലുണ്ടായിരിക്കുന്നു. ഒരു ചാനൽ അത് കൃത്യമായി സംപ്രേഷണം ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇയാൾക്ക് പേരിൽ മാനനഷ്ട കേസ് പോലും നിലനിന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്ത്രീകളെയെല്ലാം അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയാണോ അതുപോലെയാണ് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും വിമർശിക്കേണ്ടതെന്ന തോന്നൽ പി സി ജോർജിനുണ്ട്. ആരാണ് ഇയാൾക്ക് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത്? ഇയാളെ ഒരു ജനപ്രതിനിധിയാണ്. ഈ വിവരം കെട്ടവരൊക്കെയാണ് ജനപ്രതിനിധിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നാട് എങ്ങനെയാണ് നന്നാകുന്നത്? ഇത്തരം വകതിരിവില്ലാത്ത, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്, ആരെ എന്തും പറയാം, ഞാൻ എന്തോ ഈ നാട്ടിലെ വലിയ സിംഹമാണെന്നൊരു തോന്നലുണ്ട്. ഒരു കാര്യമില്ല. ഈ വർത്തമാനത്തിനപ്പുറം പ്രവൃത്തിയിൽ ഒരു കാര്യമില്ല. പുള്ളിയുടെ ഒരു മനസ്സിലൊരു വിചാരമുണ്ട്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, എന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും പേടിയാണ്, എന്നെ പറഞ്ഞാൽ ഞാൻ 10 തിരിച്ചു പറയുന്ന ഗണത്തിലുള്ളതാണെന്ന് തോന്നൽ മാത്രമാണ്. ഒരു കാലത്ത് UDF എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഒഴിവാക്കി വിട്ടു, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഗതി കിട്ടാതെ നടക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഈ മാരണത്തിന് പേറാൻ ആർക്കും വയ്യാത്തത് കൊണ്ടാണ്. ഒരു മാരണമായി പി സി ജോർജ് അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടത്തുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ മകൻ ഷോൺ ജോർജ് വിവാഹം കഴിച്ചു, ജഗതിയുടെ മകളെയാണ്. മതം മാറ്റി വർഗീയവാദിയാക്കി, അതായത് പള്ളിയിലെ അച്ഛൻ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് മകനെ കല്യാണം കഴിക്കാൻ അനുവദിച്ചത്. ഇമാതിരി വകതിരിവില്ലാത്തൊരു വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിലെ ആരോഗ്യമന്ത്രിയെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്ത് യോഗ്യതയുണ്ടോ തനിക്കൊക്കെ? കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിൻ്റെ സംഭാവന എന്താണ്? 10 തവണ പൂഞ്ഞാറിൽ നിന്ന് മതം പറഞ്ഞ് ജയിച്ചതാണോ? ഇനി കാണാമല്ലോ. ഇനി എവിടെ നിന്നാണ് പി സി ജോർജ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പി സി ജോർജ് കേരളത്തിൻ്റെ നിയമസഭ കാണുമോ? ഒന്നാമത് പ്രായമായി, പഞ്ചറായ വണ്ടിയായി. എന്നിരുന്നാലും നാക്കിന് ഒരു കുരുവില്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അസഹിഷ്ണു തോന്നില്ലേ? ആ സിസ്റ്റർ ലൂസി ഉൾപ്പെടെയുള്ളവരെയൊക്കെ എന്തൊക്കെയോ പരാമർശമാണ് ഇയാൾ നടത്തിയത്. ഫ്രാങ്കോ എന്ന പീഡനവീരനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഫാദറാണ് അത്ര, പാലാ ബിഷപ്പ്. വായി തോന്നിയ കോതയ്ക്ക് പാട്ട് പറയുന്ന ഏത് ബിഷപ്പായിരുന്നാലും ന്യായീകരിക്കാം പി സി ജോർജുണ്ട്. പി സി ജോർജ് പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്കെല്ലാം വലിയ വികാരമാണെന്നൊരു തോന്നൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ വളർന്നു വന്നു.
അതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോ മാറിക്കോളും എല്ലാം കൊണ്ട് ഒരു കേസ് എടുത്തപ്പോഴത്തേക്കും വീണ്ടും വീണ ജോർജിനെ അവഹേളിച്ചിരിക്കുകയാണ്. ഈ പി സി ജോർജ് ഒരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ വീട്ടിലുള്ള പ്രതികരണ ശേഷി ഇല്ലാത്ത സ്ത്രീകളെടുത്ത് വർത്തമാനം അടിച്ച് തിരിച്ച് പ്രതികരണമൊന്നും കിട്ടാത്തതുകൊണ്ട് നാട്ടിലെ സ്ത്രീകളെല്ലാം ഇങ്ങനെയാണെന്നൊരു തോന്നൽ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനമൊക്കെ കാണിക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തെറ്റിപ്പോവും. ഈ വായിക്കാത്ത പല്ല് കാണാത്ത അവസ്ഥ വരും ചിലപ്പോൾ. പ്രായവും നോക്കത്തൊന്നുമില്ല, ആരെയും എന്തും പറയാമെന്ന് ഈ നാട്ടിൽ നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കാരാണ് ഇതിനൊക്കെ ലൈസൻസ് തന്നിട്ടുള്ളത്? ആരെയും എന്തും പറയാനായിട്ടുള്ള അവകാശം പി സി ജോർജിനുണ്ടോ? ഏതെങ്കിലും ഓൺലൈൻ മീഡിയയോ ക്യാമറയോ കാണുമ്പോൾ വായി തോന്നുന്നു വിളിച്ചു പറയും, അതിൻ്റെ രേഖകൾ എൻ്റെ ഉണ്ട്. നിങ്ങൾ ഇന്ന് വരെ കാണിച്ച രേഖകൾ ഏതാണ്? കഴിഞ്ഞ ദിവസവും പറയുന്നുണ്ട് മതം മാറ്റത്തിൻ്റെ രേഖകൾ കൈയുണ്ടെന്ന്. ഒരു ചുക്കുമില്ല. അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കുറേ വിടുവായുത്തരങ്ങൾ അടിക്കുന്നതിന് എന്ത് ലൈസൻസ്? എല്ലാവരും വിചാരിക്കും ഇപ്പോൾ എന്തോ മലമറിക്കുന്ന കാര്യമുണ്ടെന്ന്. ഒരു തവണ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞ കണക്ക് ഗണേഷ് കുമാറിൻ്റെ ഒരു ആരോപണത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയായിപ്പോയി. അതിനപ്പുറത്തേക്ക് പി സി ജോർജ് എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അകക്കാമ്പില്ലാത്ത വെറും ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്, ആ രൂപം പോലെ തന്നെ, അല്ലാതെ അതിനകത്തൊന്നുമില്ല. അതിനെ തുറന്നുവിട്ടാൽ വെറും മാംസപിണ്ഡായമായി താഴെ വീഴുമെന്ന് പറഞ്ഞ കണക്ക്, അല്ലെങ്കിൽ കാറ്റുപോയ ബലൂണിന്റെ അവസ്ഥ എന്താണ്? അത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കുറച്ച് സഭയുടെ തണലുണ്ടെന്നോ പിതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് മറ്റ് മതപുരോഹിതന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതി ഈ നാട്ടിൽ എന്തും കാണിക്കാമെന്ന് ജോർജ് വിചാരിച്ചു കളയരുത്. ഒരു പൗരോഹിത്യത്തിന്റെ ധൈര്യത്തിൽ ഇറങ്ങി നിന്നാണ് വെളിയിൽ പറയുന്നത്. 10 പേരിപ്പോ വിളിച്ചാൽ കൂടില്ല, ആ അവസ്ഥയിലേക്ക് ചെന്ന് പതിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ സഭയുടെ തണൽ പറ്റി നിൽക്കാൻ വേണ്ടി എന്ത് തോന്നിവാസം പറയുകയാണ്? വീണ ജോർജ് മറ്റൊരു സഭയിലുള്ള ഒരാളാണ്, ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു, ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അവർ മാധ്യമപ്രവർത്തകയായിരുന്നു, എന്തായിരുന്നു പി സി ജോർജ്? അന്ന് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയ കച്ചവടം നടത്തി ജീവിക്കുന്ന പി സി ജോർജിനെ എങ്ങനെയാണ് വീണ ജോർജിനെ പോലെ ഒരു വ്യക്തിയെ വിമർശിക്കാൻ യോഗ്യതയുണ്ടാകുക? നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. വിദ്യാഭ്യാസപരമായിട്ട് നോക്കിയാൽ വീണ ജോർജുമായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ സൗന്ദര്യപരമായി പരിശോധിച്ചാൽ അവർക്കും പ്രായമായൊരു സ്ത്രീയാണ്, നിങ്ങളും പ്രായമായൊരു സ്ത്രീയാണ്. എന്ത് തരത്തിലാണ് നിങ്ങൾക്ക് വിമർശിക്കാൻ യോഗ്യതയുള്ളത്? യോഗ്യത എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്തൊരു നാവും 10 പൈസയുടെ വിവരമില്ലാത്തൊരു വ്യക്തി, ഇത് മാത്രം തന്നെയാണ് പി സി ജോർജിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഈ യോഗ്യത വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ത്രീ സമൂഹത്തെയും അല്ലെങ്കിൽ ഏത് തരം വ്യക്തികളെയും ഇറങ്ങി അവഹേളിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് ആദ്യമായിട്ടല്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ ഇരയെ നിങ്ങൾ വിമർശിച്ചു, ഫ്രാങ്കോ ബിഷപ്പിന്റെ കേസിൽ നിങ്ങൾ ആ സിസ്റ്റർമാരെ വിമർശിച്ചു, ഇപ്പോൾ നിപ്പയുടെ കേസും അല്ലെങ്കിൽ കൊറോണയുടെ കേസും വരുമ്പോൾ ഇവിടുത്തെ ഒരു ആരോഗ്യമന്ത്രി വിമർശിക്കുകയാണ്. ഇതൊരു ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് പി സി ജോർജ് എല്ലാത്തരം സ്ത്രീകളെ ഇങ്ങനെയാണ് ഈ നാട്ടിൽ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നക്കാരി മനസ്സിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.